ഈശ്വര വിശ്വാസം മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്തുണ, അച്ഛന്റെ അമ്മേനെയും പിന്തുണ, ബാക്കിയുള്ള സുഹൃത്തുക്കളെ പിന്തുണ. സുഹൃത്തുക്കള് വളരെ അടുത്തായിരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ, പക്ഷെ എല്ലാവരും ഓരോ വഴിക്കാണ്. സപ്പോർട്ട് മാറ്റങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിയും, പറഞ്ഞുതരും. മാറ്റങ്ങളെ കുറിച്ച് എന്നെല്ലാം പറഞ്ഞു തരും. അല്ല, എല്ലാ ടൈമിലും ഉണ്ട്. വർക്ക് ചെയ്തുകൊണ്ട് ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സംസാരിക്കും, എല്ലാം ചെയ്യും. ഇല്ല ഇല്ല, അങ്ങനെയില്ല. ഞാനിപ്പോ ഒരു TBS എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ വിക്ടോറിയയില് ഒരു കെമിബ്രഷ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് സഹകരിച്ചിട്ട് എക്സ്പോർട്ടിങ് ചെയ്യാൻ പോകുന്നുണ്ട്. കെമിക്കൽ കോൺസെൻട്രേറ്റ്, കെമിക്കൽ കോൺസെൻട്രേറ്റ്. എങ്ങനെ സാറിന് ആ ഫീൽഡ്? ആ ഫീൽഡ് ഇപ്പൊ ചെയ്തു, അതിന്റെ പേപ്പർ വർക്ക് ഒക്കെ നടന്നുകൊണ്ട് വരുന്നതേ ഉള്ളൂ. സാർ ഒറ്റയ്ക്കാണോ അതോ ബിസിനസ്? അല്ല അല്ല, ഓസ്ട്രേലിയയിൽ അതിനെല്ലാം ആൾക്കാരുണ്ട്. ഓസ്ട്രേലിയയിൽ അവരൊക്കെ ആയിട്ട് ലീവിനൊക്കെ വരുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് വരും. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. എത്ര ആൾക്കാരും വാങ്ങും. പിന്നെ നമ്മള് സൈഡായിട്ട് പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. പുതിയ ട്രെൻഡ് ഇറങ്ങുമ്പോൾ സാറിന് തോന്നാറുണ്ടോ എന്റെ ഷോപ്പിലോ ആ കളക്ഷൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ള? ആ, അത് ചെയ്തു വരും. അത് നമ്മൾ നോക്കും. ഒരു പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മളെ ആ മോഡൽ നമ്മൾ ചെയ്യാൻ പരമാവധി നോക്കും. സാറന്നെയാണോ പോയി കാറ്റലോഗ് നോക്കി സെർച്ച് ചെയ്ത് കൊണ്ടുവരിക? അല്ല അല്ല, ഞാൻ കാറ്റലോഗ് നോക്കാം. ഞാൻ ചില സമയങ്ങളിൽ നെറ്റൊക്കെ ഇന്റർനെറ്റിലൊക്കെ മോഡൽ ഉണ്ട്, അതൊക്കെ നോക്കി. ഇപ്പൊ ഇന്റർനെറ്റിൽ നമ്മുടെ ഷോപ്പിന്റെ വെബ്സൈറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ പാറ്റേൺ സെലക്ട് ചെയ്യും. അല്ല, ആവശ്യത്തിനനുസരിച്ച് മാത്രം, കസ്റ്റമർ പറയുന്ന സെയിലിന് അനുസരിച്ചിട്ട് മാത്രം കൊണ്ടുവരും. എന്റെ വിജയരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ദൈവാധീനം, അച്ഛനും അമ്മേനെയും സപ്പോർട്ട്, അച്ഛനും അമ്മേനെയും സപ്പോർട്ട്, സുഹൃത്തുക്കളെ സപ്പോർട്ട്, ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട്. അച്ഛൻ കമ്പയർ ചെയ്ത് കുറവാണ്, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യില്ല. ഇല്ല ഇല്ല, അച്ഛനായിട്ട് നല്ല റിലേഷൻഷിപ്പാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, സംസാരിക്കും. അച്ഛനും അച്ഛനും അമ്മയോട് എല്ലാം പറയും. ജ്വല്ലറിയിൽ തന്നെ ഒരു ഗോൾഡ് വരണമെങ്കിൽ അച്ഛനും മോനും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണോ ഗോൾഡ് കൊണ്ടുവരിക? അങ്ങനെയല്ല, ചില സമയങ്ങളിൽ അച്ഛനോട് ചോദിക്കും. അപ്പൊ ചില സമയത്ത് ഓക്കെ പറഞ്ഞാൽ ഓക്കെ, ചില സമയത്ത് റിജക്ട് ചെയ്യും. അമ്മ എല്ലാരും സപ്പോർട്ട് ചെയ്യും. എല്ലാരും അവരോടെല്ലാം ചോദിക്കും, ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പുതിയ ട്രെൻഡ് വരുമ്പോൾ ചോദിക്കും. എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാല്, പിന്നെ ഇപ്പോഴുള്ള ഈ TBS എക്സ്പോർട്ടേഴ്സുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. മുൻപോട്ട് പോകാൻ അങ്ങനെയല്ല, അതിന്റെ പേപ്പർ വർക്ക് ഒക്കെ നടന്ന് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ അതിന് ഒരുപാട് പണി ബാക്കി കിടക്കുന്നുണ്ട് അത്ര. അതായത് ഓരോന്നും ബൈക്ക് വഴി പൂർത്തിയാക്കും, വഴിയെ വഴിയെ പൂർത്തിയാക്കണം. പഠിത്തം നടക്കുന്നുണ്ട്, അതിന് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഡൂയിങ് MBA, അത് കഴിഞ്ഞ് BBA, CA, BCOM എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം പൂർത്തിയാക്കി, BCOM പൂർത്തിയാക്കി, BBA വിത്ത് കമ്പ്യൂട്ടർ പൂർത്തിയാക്കി. BCOM കഴിഞ്ഞു, BBA കഴിഞ്ഞു, MBA കഴിഞ്ഞു, എല്ലാ ഇതിലും ഒന്ന് പോയി നോക്കണമെന്നാണോ അതോ എങ്ങനെയാ സാറിനൊരു ലക്ഷ്യം? അല്ല, അതുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ മെയിൻ അതിന്റെ ഗുണം എന്ന് വെച്ചാല്, പഠിച്ചത് കൊണ്ട് ഇപ്പൊ നമ്മൾക്ക് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ആ, അതുകൊണ്ട് നമുക്ക് അതിന് പോസിറ്റീവ്. ഇപ്പൊ ഒരു സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആയി, ബ്രേക്ക് ഡൗൺ, അത് കമ്പ്യൂട്ടർ, അത് പഴയ കുറെ വർഷം മുന്നോട്ടുള്ളത് പുറകോട്ട് പോയി കഴിഞ്ഞാല് കമ്പ്യൂട്ടർ വളരെ ചുരുക്കുകയല്ലുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പോയിരുന്നില്ലു പഠിക്കാൻ. അപ്പൊ അന്നേരം ഇതല്ലല്ലോ, ഇപ്പൊ വിൻഡോസ് ഒക്കെ വരുന്നതിന് മുൻപാണ്. ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആയി, ഒറ്റക്കന്നെ ചെയ്യാനുള്ള, ഒറ്റക്കന്നെ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്, മാനേജ്മെന്റ് പറഞ്ഞാല് നമ്മൾക്ക് ഈ ചെറിയൊരു സ്ഥാപനത്തിന് അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമില്ല. വലിയ ഷോപ്പ്, അത് വലിയ അഡ്മിനിസ്ട്രേഷൻ സെക്ടർ വേറെ തന്നെ ഉണ്ട്. അതിന് മാത്രമേ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യമുള്ളൂ, ചെറിയ മാനേജ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. എനിക്ക് ഇല്ല, ബ്രാഞ്ച് ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ച്, പിന്നെ ബ്രദർ ലോൺ ഷോപ്പുണ്ട്. ഞാൻ അധികം മലയാളം ആണ് ഇഷ്ടപ്പെടുന്നത്, മലയാളം സംസാരിക്കും. പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ്, കന്നഡ കുറച്ച്. കാസർഗോഡ് ബോർഡർ അല്ലേ, അത്രേ തുളു പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങോട്ട് പറയാനാവില്ല,
ഹിന്ദി ആദ്യം മുതലേ സർ ജനിച്ച് വളർന്നൊക്കെ ഇവിടെ തന്നെയാണോ അതോ? ഞാനല്ല, ഇവിടെ തന്നെ. അല്ലല്ല, ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. ഓക്കെ സർ, അപ്പൊ ഫ്യൂച്ചർ പ്ലാനിന് സാറിന് ഇപ്പൊ സർ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പറയുന്നു. വർക്കിൽ ആരൊക്കെ സാറെ കൂടെ? എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയില്, കക്ഷി പുള്ളിക്കാരനുണ്ട്. പിന്നെ സിംഗപ്പൂര് വേറൊരു സുഹൃത്തുണ്ട്, അവന് അദ്ദേഹം ഉണ്ട്. അങ്ങനെ അവരെല്ലായിട്ട് കോർപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് വർക്ക് ചെയ്യാൻ. ഇവിടുത്തെ എല്ലാ ആൾക്കാർ, ഇവിടുത്തെ തന്നെ ആൾക്കാർ എല്ലാം ഇവിടുന്ന് പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാരാണ്. പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, അത് ഇന്ത്യൻ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെറിയൊരു പ്ലാനല്ലേ, ഒരു അഞ്ചാറ് മാസം കൊണ്ട് ശരിയാവും വിചാരിക്കുന്നു. ക്യാഷ് നമ്മൾക്ക് അവിടെ എൽ സി ഒക്കെ കിട്ടും ഓസ്ട്രേലിയ. അവര് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഇന്റർനെറ്റ് മുഖേന സംസാരിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. നെറ്റ് മുഖേന ചാറ്റിങ്ങിലൂടെ. ഇപ്പോ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഇപ്പൊ ഒഴിവാക്കാൻ പറ്റൂല. ഇപ്പൊ ഒരു ഫോൺ ഇല്ലെങ്കിൽ അവര് പെട്ടെന്ന് ഒരു ബൈക്ക് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റൂല. അത് ഒഴിവാക്കും. അതുപോലെ തന്നെ ഇന്റർനെറ്റ് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതൊരു പറ്റൂല. ചാറ്റിങ്ങിൽ അത്യാവശ്യം ചാറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ കുറെ സമയമൊന്നുമില്ല, അത്യാവശ്യം വേണ്ടപ്പെട്ടവരായിട്ട് മാത്രം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ മാത്രം. ഉണ്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പഠിപ്പിച്ച അധ്യാപകം പോലും ഉണ്ട് ഇപ്പോഴും. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജ്വല്ലറി നടത്തുന്ന മിസ്റ്റർ ശശികുമാറിനെയാണ്. ശശികുമാർ ഏട്ടൻ സകലകലാ വല്ലഭനാണെന്ന് പറയാം. എം ബി എ ചെയ്തു, ബി ബി എ ചെയ്തു, ഇപ്പത് ഫിലിമിലെ ഒരു ഇത് ചെയ്യാനിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും സാർ ഒന്ന് തലയിട്ട് നോക്കുന്ന ഒരു പ്രകൃതമാണ് ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ. മിക്ക പേരും ടൈമില്ല ടൈമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്ത് സാറ് എല്ലാത്തിനും പോയി തലയിട്ട് അവിടെ ഇവിടെയൊക്കെ ആക്കി സാർ ഇപ്പം വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ സാറിന്റെ ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ എത്തിച്ചേരാൻ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ശശി ഏട്ടന്റെ നന്ദി, നമസ്കാരം. നന്ദി, താങ്ക് യു. അപ്പൊ ഇന്നത്തെ പ്രേക്ഷകർക്കുള്ള ക്വസ്റ്റ്യൻ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.